ഈ ഇടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉച്ച ഊണ് ഒരു രക്ഷയില്ല. രാവിലെ 11 മണി മുതൽ 4 മണി വരെ ഉള്ളൂ. ഊണ് മാത്രമല്ലേ ഉള്ളൂ, ഊണ് മാത്രമേ ഉള്ളൂ. ഒരു 20, 25, 30 ഐറ്റം വിഭവങ്ങൾ കാണും. ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഇത്. കൊഞ്ച് റോസ്റ്റ്, ഇത് ചെറിയ മോറ് അല്ലേ, ഇത് മത്തി തവയിലാണേ, ചെറിയ കൊഴുവാണ്. ഇത് നുള്ളി എടുക്കാൻ തന്നെ സമയം, നല്ല സമയം എടുക്കും. തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച മീൻകറി ചൂര, ബീഫ് കറി കേട്ടാ, ഉച്ചയ്ക്ക് നല്ല ചൂട് ബീഫ് ഫ്രൈ, ഞണ്ട് ഞണ്ട് റോസ്റ്റ്, കേര മുളകിട്ട കറി, ഇത്രയും വിഭവങ്ങളുണ്ട്. അപ്പം കഴിച്ച് തുടങ്ങാം. പാലൊഴിച്ച, തേങ്ങാപ്പാലൊഴിച്ച കറി. ഇത് നമ്മുടെ വീക്ക്നെസ് മത്തിയിരിക്കണേ. ചെമ്മീൻ ഫ്രൈ, കൊഴുവ. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടവും ഒരുപാട് ബഹുമാനവും. തൃശ്ശൂരുള്ള ഒരു കറക്കം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പേര് പോലെ തന്നെയാണ്, നല്ല വീട് പോലെ ഫീൽ ചെയ്യുന്ന ഒരു നല്ല ഇടം. കാണേ ഉഗ്ര ഊണാണ്. ജിത്തു കാണാനും ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ സാരഥികൾ. വരുമ്പോൾ നല്ല വിശാലമായിരുന്നു ഭക്ഷണം കഴിക്കാൻ. ഒരു സദ്യാലയം പോലെ വിശാലമായ ഒരു സ്ഥലം ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന ഇടം. ഇവിടെ എല്ലാത്തിനും ഒരു ഇടമുണ്ട്. നല്ല വിശാലമായ അടുക്കളയാണ്. ഇത് അടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന ഭക്ഷണം കഴിക്കുക. അത്ര വൃത്തിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ എല്ലാം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ചേച്ചിമാരും അമ്മമാരുമാണ്. തവയിലാണ്. ഇത് ഏത് മീൻ ചേച്ചി? ഇത് ചെറിയ അമ്മൂറല്ലേ, ഇത് മത്തി തവയിലാണേ. പിന്നെ ബാക്കിയുള്ളതെല്ലാം മസാല തേച്ച് ഇവിടെ വച്ചിട്ടുണ്ട്. മത്തി, അമൂറ്, ചാള, ചെമ്മീൻ, ചെറിയ കൊഴുവ, സീലാബ് കട്ട് പീസ്, കരിമീൻ, ഇത് കിളിമീൻ അല്ലെങ്കിൽ നവര എന്ന് പറയുന്ന സാധനം. ഇതിവിടെ വേറെ ഒന്ന് രണ്ട് ഐറ്റങ്ങൾ റെഡി ആവുകയാണ്. ഇവിടെ കൊഞ്ച് പുഴുകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കൊഞ്ച് റോസ, നീ എന്നെ ചെയ്യണത്? നീ എന്നെ ചേച്ചിമാരാണ്. മസാല കൂട്ട് കംപ്ലീറ്റ് ചേച്ചിമാരാണ്. സഹായിക്കാൻ വേണ്ടി നമ്മൾ. ഇടത്തിലെ മെയിൻ ഐറ്റം, മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐറ്റം മെയിനാണ്. ഇവിടെ ഇതാ 1, 2, 3, 4, 5, 6, 7, 8, 9 അടുപ്പ് നിരന്നിരിപ്പുണ്ട്. ഇവിടുത്തെ കാരണവത്തി എന്ന് പറഞ്ഞാൽ ശ്രീയ ചേച്ചിയാണ് അല്ലേ? എത്ര കൊല്ലമായി? ഞാൻ 1 വർഷം കഴിഞ്ഞു. അപ്പൊ ചേച്ചിയുടെ മേൽനോട്ടത്തിലാണ് ഈ സാധനങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. ഇത് കൊഞ്ച് റോസ്റ്റ്. ഇതിന്റെ മസാലയൊക്കെ നമുക്ക് പറഞ്ഞിടുക, അത് രഹസ്യമാണോ? ഇത് ഞങ്ങള് ആദ്യം സവാള, ഇഞ്ചി, പച്ചമുളക്. സവാള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി റോസ്റ്റ് ചെയ്യും. തക്കാളി റോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കുത്തുമുളക്. കുത്തുമുളക് എന്ന് പറയുമ്പോൾ നമ്മളെ ചതച്ച മുളക്. ഓക്കെ, കൃഷ്ണ ജി. പിന്നെ കുറച്ച് മസാല, മസാല കുരുമുളക് കൂടി നമ്മൾ ചേർക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന മസാലയല്ലേ, നമ്മുടെ ഇവിടുത്തെ മസാല. ഓക്കെ, അതിടും. അതിട്ടതിന് ശേഷമാണ് ആ ഇട്ട പരുവത്തിലേക്കാണ് കൊഞ്ചിടുന്നത്. മൂടി വെച്ച് റോസ്റ്റ് ആക്കും. ചെറിയ തീയിൽ വെള്ളം ഒഴിച്ചാ പോയി. ഇതിൽ നിന്ന് ശകലം വെള്ളം ഇറങ്ങുമല്ലോ. അതിൽ കിടന്ന് വേവ്. ഇത് അടുത്ത മസാലയാണ് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നല്ല പരുവപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെന്തിന്റെ മസാലയാ? കൂന്തള്. കണവ. നാളികേര കൊത്ത്. ഇതിന് നാളികേര ഉണ്ടോ? ഇതിലെന്തൊക്കെയുണ്ട്? നാളികേര കൊത്തുണ്ട്, നാളികേര കൊത്തുണ്ട്, സവാളയുണ്ട്, തക്കാളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചവളമുണ്ട്. അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ചുവന്ത മുളകാണ്, മറ്റേ കാശ്മീരി ചില്ലിയാണ്, മറ്റാണ് കാശ്മീരി കുറച്ച് ഉപയോഗിക്കും. അപ്പൊ കൂന്തള്, കൂന്തളിടാറായി. അപ്പോ ആ മസാലയിലേക്ക് കൂന്തള്. അപ്പോൾ ആ കൂന്തളിട്ടു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ എല്ലാവരും ഈ പറഞ്ഞ സാധനം ഇട്ട് അത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷമാണ് മസാല ഇടുന്നത് അല്ലേ? ഇവിടെ നേരെ തിരിച്ചാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. ആദ്യം എണ്ണ ഒഴിച്ച് ഈ മസാല കംപ്ലീറ്റ് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കാണ് ഈ പറഞ്ഞ സാധനം ഇടുന്നത്. ഇതിന് ഇത് അടച്ചു വയ്ക്കും അല്ലേ? ഇത് അടച്ചു വയ്ക്കുമ്പോൾ ഇതിൽ വെള്ളം ചേർക്കൂലല്ലോ. ഇല്ല, ഇത് അടച്ചു വയ്ക്കുമ്പോൾ ഈ അടച്ചു വെച്ച ഇതിൽ മസാലയിൽ നിന്ന് ഇതിൽ നിന്നൊരു വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങി ഈ മസാല ഇതിനകത്ത് പിടിക്കുമ്പോഴാണ് ഇതിൽ ഇടുന്ന ടേസ്റ്റ് കിട്ടുന്നത്. ഇതാണ് അല്ലേ? നാളികേരപ്പാല് ചേർക്കും. ഇതിൽ ഇതിൽ ചേർക്കുമോ? കൊഞ്ചില് ഇല്ല, കണവയിൽ ചേർക്കും. ഇത് വെന്തതിന് ശേഷം ഇതിനകത്ത് നാളികേര പാലൊഴിക്കും. നമുക്ക് അതെല്ലാം കാണാമേ. അപ്പോൾ തിരക്ക് തുടങ്ങി. ഞങ്ങൾ വന്നപ്പോൾ തന്നെ 12 മണിയായി. മീൽസിന് സമയമായി. കൊഴുവ മസാല ഇട്ട് ഇതൊക്കെ കോരിയെടുക്കണേ.
അപ്പോൾ കൊഴുവ ആയി ആയിട്ടില്ല ശകലവണ്ണം മൊരിയാണ്ടല്ലേ കുറച്ചുകൂടെ ഒന്ന് മൊരിയാനുണ്ട് കേട്ടാ ഷുഗറില്ലാത്ത മീൻ ചെറിയ കൊഴുവയാണ് ഇത് നുള്ളി എടുക്കാൻ തന്നെ സമയം നല്ല സമയം എടുക്കും ഈ ചില ആളുകൾക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾക്ക് ഡോക്ടേഴ്സ് പറയുന്നതാണ് ചെറിയ മീൻ കഴിക്കണം തുണ്ടം മീൻ കഴിക്കരുതെന്ന് ഈ തുണ്ടം മീൻ കഴിക്കാതെ ചെറിയ മീൻ കഴിക്കാൻ പറയുന്ന ഒന്നാണ് കൊഴുവ മത്തി ചാള ആ അത് ഈ ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഈ ഫാറ്റി ലിവറൊക്കെ ഉള്ളവരോട് പറയുന്നതാണ് തുണ്ട മീൻ കഴിക്കരുത് അതുപോലെ വറുത്ത മീൻ മാക്സിമം അങ്ങനെയുള്ളവർ ഒഴിവാക്കിയിട്ട് കറി വെച്ച മീൻ കഴിക്കാനാണ് പറയുന്നത് അതിലൊരു വമ്പൻ മീനാണ് തീർച്ചയാണ് കൊഴുവ പിന്നെന്താണ് അറിഞ്ഞില്ല കണ്ണനെ സെപ്പറേറ്റ് പരിചയപ്പെടുത്തണേ ലാസ്റ്റ് കോര നേരത്തെ അല്പം കറിവേപ്പിലൂടെ ഇട്ട് ഇച്ചിടെ മൊരിയണം അപ്പോൾ ആയി അതിൻ്റെ ഓർഡറുണ്ട് ഓർഡറുണ്ട് അതിന് അവർ ഓരോരുത്തർ കാത്ത് നിൽക്കുകയാണ് അപ്പോൾ അത് തീർന്നില്ല ഒരു ട്രിപ്പ് ഓർഡറുണ്ട് ഓർഡറുണ്ട് അവിടെ ഗസ്റ്റുകൾ കൊതിയൂറിരിക്കുകയാണ് ചിലി ചിലി ചില്ലിനായിട്ട് ചേച്ചി ആദ്യം മൊത്തം ഒരു വാട്ടി പോവില്ലേ പോവും അപ്പോൾ ഇവിടെയാണ് മീൻ നന്നാക്കുന്ന സ്ഥലം നാല് ചേച്ചിമാർ വലിയ അധ്വാനത്തിനാണ് പേരെന്താണ് ചേച്ചി മിനി മണി ശോഭന കനക മിനി മണി ശോഭന കനക നാല് പേരുമാണ് ഇതാ നല്ല ഗ്രാനൈറ്റ് ഇട്ട സ്ലാബിൻ്റെ പുറത്ത് വളരെ മനോഹരമായി മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു നന്നാക്കുന്നത് ഇവിടെ തന്നെ കഴുകും കഴുകിയതിന് ശേഷം നേരെ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകും ബാ ഇനി ഉണ്ട് ഒരുപാട് ഇത് മീൽസ് പാഴ്സൽ കിട്ടുന്ന സ്ഥലമാണ് ചേച്ചിയുടെ പേര് ഷീല ചേച്ചിയാണ് അതിൻ്റെ ഉത്തരവാദി കേട്ടോ മീൽസ് നമ്മൾ ഈ കണ്ടെയ്നറിലും കൊടുക്കും ഇലയിലും കൊടുക്കും ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് അപ്പോൾ ഇതാണ് മീൽസ് വെള്ളച്ചോറ് മീൽസാണ് കിലോ അരിയുടെ അല്ലേ ജയ അരി അല്ലേ ജയ അരി ഇത് ഇതൊരു കറി അല്ലേ കോവയ്ക്ക പയറും മത്തനുമുള്ള നമ്മളവിടെ ഉടച്ചുകറി എന്ന് പറയും പുഴുക്ക എന്ന് പറയുന്ന സാധനം കപ്പക്കായുണ്ട് മിക്സ് അതെ അതെ മത്തൻ പിന്നെ അച്ചാർ അത് ഇതിൽ തന്നെയാണോ വയ്ക്കണേ ഇതിൽ വയ്ക്കും ഈ മൂന്നാം ഇതിൽ വയ്ക്കും അല്ലേ വച്ചിട്ട് സാമ്പാർ മോര് മീൻകറി പപ്പടം അത് അഡീഷണൽ ആയിട്ട് വേറെ കൊടുക്കും മീൻകറി സാമ്പാർ മോര് ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ വേണമെന്നുള്ളവർക്ക് സ്പെഷ്യലും കൊടുക്കും ആ ഇതാണ് ഒരു മീൽസ് ഇവിടുത്തെ ഒരു മീൽസ് എന്ന് പറഞ്ഞാൽ ഈ മീൽസിന് എത്ര രൂപയാണ് ചാർജ് ചെയ്യണേ 70 ഇതാ ഇതാണ് പാഴ്സൽ ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള പാഴ്സൽ സ്ഥലമാണ് ഇവിടെ ഇത് നമ്മുടെ കയറി വരുമ്പോഴുള്ള ഒരു റൂമാണ് ഇത് ഞാൻ പറഞ്ഞില്ല ഒരു വീടാണ് വീടിൻ്റെ അവിടെ ഒരു വലിയ രസകരമായ രീതിയിലാണ് അവിടെ ഒരു ഹാള് പോലെ ഇറക്കിയിരിക്കുന്നത് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന സംഭവമാണ് ഇതാ ഇത് സാമ്പാർ അതുപോലെ തന്നെ ഇതാ ആ പച്ചമോര് മീനിൻ്റെ കറി പിന്നെ അതാ കുടമ്പുളി ഇട്ടേണേ പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് കേട്ടോ ഈ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ചതച്ച മുളക് പുളി ഉൾപ്പെടെ അരച്ചൊരു സാധനം പിന്നെ നമ്മൾ നേരത്തെ കണ്ട മെഴുക്ക് പുരട്ടി നമ്മുടെ അച്ചാറ് ഉടച്ചുകറി സലാഡ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇടത്തിലെ മറ്റൊരിടം അവിടെ തയ്യാറായ സാധനങ്ങളെല്ലാം ഇവിടെ വരും ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ടിലെ ഹാളിലേക്ക് കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യുന്നത് നമ്മൾ അടുക്കളയിൽ കാണാത്ത വേറെ കുറേ സാധനങ്ങളും കേട്ടോ ഇതാ മീനെ പാലൊഴിച്ചത് തേങ്ങാപ്പാലൊഴിച്ച് വച്ച മീൻകറി ഇതാ കേട്ടോ അതിൻ്റെ ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാം തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച മീൻകറി ചൂര അതൊരെണ്ണം അടുത്തത് ബീഫ് ബീഫ് കറി കേട്ടാ ബീഫ് കറി ബീഫ് ഫ്രൈ നല്ല തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം ആയിട്ട് ചതച്ച മുളക് ഉൾപ്പെടെ ഇട്ട് ഉച്ചയ്ക്ക് നല്ല ചൂട് ബീഫ് ഫ്രൈ ഞണ്ട് ഞണ്ട് റോസ്റ്റ് കാര്യം 12:30 അത് വയ്ക്കുന്ന സാധനങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മുളകിട്ട കറി ഇതാ കേര മുളകിട്ട കറി ഇതാ
അപ്പോൾ നമ്മൾ ഇടത്തിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫ്രൈ ഐറ്റംസ് എല്ലാം ഇതുപോലുള്ള ചെറിയ ചെറിയ ബൗളിലാക്കി നമ്മൾ ഇവിടുത്തെ സെർവിങ് സ്റ്റാഫുകൾ നേരെ അവരുടെ അടുത്ത് പോകും. അവരുടെ അടുത്ത് പോയിട്ട് ഇത് ഏത് വേണം ഏത് വേണം ഏത് വേണം എന്ന് ചോദിക്കും. ബാ പറ ഏതൊക്കെയെന്ന്. ഇത് ചെമ്മി ഫ്രൈ, കൊഴുവ ഫ്രൈ, മീൻ വെറ്റിച്ചത്, ഞണ്ട് റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ശീലാവ്. പിന്നെ ഇതാ ഇവിടെ നമ്മൾ അവിടെ കണ്ട തന്നെ മത്തി, അയല, അമൂറ്, ആ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇതൊരു വലിയ തട്ടത്തിൽ വെച്ചിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഗസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് നോക്കി. പിന്നെ ഇത് ഒരുപാട് കൊടുത്ത് ചില സ്ഥലത്തുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ, അളവിൽ കൂടുതൽ സാധനം നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് മടുക്കും. ഇതങ്ങനെയല്ല, ഒരു ചെറിയ ക്വാണ്ടിറ്റി, അതിന് ചെറിയ ക്വാണ്ടിറ്റി തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഐറ്റം സെലക്ട് ചെയ്ത് എടുത്ത് കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ തട്ടത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. അതാ കണ്ടോ, ഇതാ ഓരോ സാധനങ്ങളായിട്ട് അടുക്കള നായയായി വരികയാണ്. ഇതാ ചൂടോടുകൂടി മീൻ പീല. അപ്പോൾ എല്ലാ സൗഹൃദങ്ങളെയും വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ആ ഇത് സാധനങ്ങളെല്ലാം കണ്ടു. നമ്മളിനി ഇവിടുത്തെ ഫസ്റ്റ് സ്ഥലത്തേക്ക് ഇരിക്കുകയാണ്. ഈ ഇടം ഇടം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ഇടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഊണ്, ഇവിടുത്തെ ഊണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സാരഥിയുണ്ട് കണ്ണായി. ബാ കണ്ണ, ഇതാണ് പേര് പോലെ തന്നെ വളരെ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനാണ്. കല്യാണം കഴിഞ്ഞാടാ? ചെറുതായിട്ട്. ചെറുതായിട്ട്. ആ വൈഫിൻ്റെ പേര്? ആര്യ. ആര്യ. മക്കള്? ഒരാൾ. ഹൃദയ്. ആ എല്ലായിടത്തും ഓടി നടക്കുന്ന ഒരു കക്ഷിയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് വരാൻ പറഞ്ഞു. കാര്യം അത്ര തിരക്കുള്ള ഒരു മനുഷ്യനാണ്. ഈ ഇടത്തിലെ ഊണ് നമുക്ക് വിളമ്പി തുടങ്ങാം. ആദ്യം അച്ചാർ അല്ലേ? ആദ്യം അച്ചാർ വിളമ്പില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതാ അടുത്ത് ഇവിടുത്തെ ചമ്മന്തി, ഞാൻ നേരത്തെ പറഞ്ഞത്. അടുത്തതാ കോവയ്ക്ക ഓരൻ, മത്തങ്ങയും പയറും, മത്തങ്ങയും പയറും വെച്ച സാധനം, സലാഡ്. ഇനി ഫിഷ് കറികളാണ് കേട്ടോ. ഇത് ഒരു മീൻ, അതായത് തേങ്ങാപ്പാലിട്ട മീൻ, മുളകിട്ട മീൻ, ചൂര ഫ്രൈ, നെത്തോലി പീര, ബീഫ് കറി, ബീഫ് ഫ്രൈ, നെത്തോലി ഫ്രൈ, കൊഞ്ച്, കൂന്തൾ കണവ, കൊഞ്ച് റോസ്റ്റ്, അയല, അമൂറ്, കിളിമീൻ അഥവാ നവര, കരിമീൻ, ചെറിയ ശീലാവ്, കൂന്തൾ ഫ്രൈ, കക്ക, കല്ലുമ്മക്ക, മത്തി, ചോറിടാം. എല്ലാ കറികളും കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചോറിട്ടത്. ഓക്കെ, സാമ്പാർ, മോരുകറി, മീൻകറി, ഇത്രയും വിഭവങ്ങളുണ്ട്. അപ്പോൾ കഴിച്ച് തുടങ്ങാം. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടവും. അങ്ങനെ ഉച്ചയൂണി ഇടത്തിൽ നിന്നാണ്, തൃശ്ശൂർ ജില്ല കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്തെ കണ്ണൻ്റെ ഇടം, നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവരുടെ ഇടം. ഊണ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതാ ആദ്യം മുളകിട്ട എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിരത്തി ഇട്ടയ്ക്കുന്ന ചോറ്. ഓ മുളകിട്ട കറി, പാലൊഴിച്ച തേങ്ങാ പാലൊഴിച്ച കറി, അയ്യോ കഴുകി കഴിക്കുന്നു കാണാണ് സന്തോഷം. എനിക്കും അങ്ങനെയാണ് കേട്ടോ, ഭക്ഷണം കൊടുത്ത്. അതെ അതെ, ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മുടെ വയറാണ്. സാമ്പാർ എല്ലാം ഇത് ഞങ്ങളുടെ കൂടെ ചോറിൻ്റെ കൂടെ സാധാരണ കുടംപുള്ളിട്ട നല്ല സിനിമത്തിക്കറി. ഇത് ഫ്രീ മത്തിക്കറി. ഇനി ഓരോന്ന് കഴിക്കണമല്ലോ. അച്ചാർ മുള്ളു പറഞ്ഞേ. മറ്റേ ചമ്മന്തി ഭയങ്കര എരിവാണേ. എവിടെ വെച്ചോ? ചെറിയ ഉള്ളി, ചതച്ചമ്പളവും,
ഇനി പുള്ളിയും ഇതുള്ള സലാഡ്. ഓ, എല്ലാ കറിക്കും മത്തനും പെരുമ്പയറും കപ്പയ്ക്ക. എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. കോവയ്ക്ക പിന്നെ ഫ്രൈ ഐറ്റം കൊഞ്ച് അത് ഇത് ചപ്പ് ചവറെന്ന് പറഞ്ഞിട്ട് കുറേ സാധനമുണ്ട്. ഇത് നമ്മുടെ വീക്ക്നെസ് മത്തിയിരിക്കണേ. മത്തി ഒരു രക്ഷയില്ല കേട്ടോ. ചെമ്മീൻ കൊഞ്ച് അതുപോലെ കണവ. ഇത് ഏതാ മീന്? ശീലാവ്. ശീലാവ് ചെറിയ മീൻ സ്ലൈസ് ആയിട്ട്. കൂന്തൾ ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, കൊഴുവ, പിന്നെ ഇരിക്കണ എല്ലാം തിന്നോ. കണ്ണ നീ കൂടെ എന്തെങ്കിലും കഴി ഇല്ലെങ്കിൽ ഇത് കണ്ടോണ്ടിരിക്കണേ എന്നെ ചീത്ത പറയും. ഏത് കറി വേണം? മുളകിട്ട കറി, പപ്പടം വെച്ചില്ല, മറന്നു പോയി. ഇതിൻ്റെ ഇടയിൽ നല്ല ചൂട് വേണം. പാലോച്ച മാങ്ങറി ഒരു രക്ഷയില്ല കേട്ടോ. മീൻകറി പിന്നെ നമ്മൾ തൃശ്ശൂർ വഴി പോകുമ്പോൾ കൊടുങ്ങല്ലൂർ വഴി പോയാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് കേട്ടോ, ഈ ഇടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉച്ച ഊണ് ഒരു രക്ഷയില്ല. രാവിലെ 11 മുതൽ 4 വരെ ഉള്ളൂ, ഊണ് മാത്രമല്ലേ ഉള്ളൂ. ഊണ് മാത്രമേ ഉള്ളൂ. ഒരു 20, 25, 30 ഐറ്റം വിഭവങ്ങൾ കാണും. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പോൾ എന്തായിരുന്നാലും എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. കണ്ണൻ്റെ ഇടത്തിൽ നിന്നും നമ്മളൊന്ന് യാത്ര പറയാണ്. അപ്പോൾ ഇനി നല്ല രുചിയുമായി അടുത്ത ആഴ്ച. താങ്ക് യു.